ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു. വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായേക്കും. തരുൺ ബജാജ്, ദുർഗാശങ്കർ മിശ്ര, രാജേഷ് ഭൂഷൺ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. രണ്ടുപേരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുക. ഇതിനായി പ്രധാനമന്ത്രിയും നിയമമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങിയ സമിതി ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരും. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബിൾ, ആരൊക്കെയാണ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി വരിക എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ആരുടെയൊക്കെ പേരുകൾക്കാണ് മുൻഗണന? നികേഷ്, രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയാണ് ഇനിയിപ്പോൾ നിയോഗിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഇതിൽ നിരവധി പേരുകൾ പരിഗണനയിൽ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും മുമ്പന്തിയിലുള്ള പേര് അമിതാഭ് കാന്തിൻ്റെതാണ്. അദ്ദേഹം മുൻ നീതി ആയോഗ് സിഇഒ ആണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്ന് വേണം എടുത്തു പറയാം. പ്രത്യേകിച്ച് G20 സംഘാടനത്തിൽ ഉൾപ്പെടെ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു. ഒപ്പം കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ് അമിതാഭ് കാന്ത്. അതോടൊപ്പം തന്നെ മറ്റു ചില പേരുകൾ കൂടി ഇവിടെ കേൾക്കുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് തരുൺ ബജാജ് മുൻ റവന്യൂ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ദുർഗാശങ്കർ മിശ്ര നിലവിലത്തെ UP ചീഫ് സെക്രട്ടറിയാണ്. ഒപ്പം രാജേഷ് ഭൂഷൺ ആരോഗ്യ സെക്രട്ടറിയായിരുന്നു. അദ്ദേഹം കോവിഡ് കാലത്ത് വലിയ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. തുടങ്ങിയ പേരുകളും എന്താണെങ്കിലും പരിഗണനയിൽ ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുക്കുക ലോക്സഭയിലെ പ്രതിപക്ഷ പാർട്ടി, അതായത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതാവ് അധിർ രഞ്ജൻ ചൗധരി, അതോടൊപ്പം തന്നെ അർജുൻ റാം മേഘ്വാൾ, അദ്ദേഹം നിയമമന്ത്രിയാണ്, അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് പേർ മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഈ യോഗത്തിൽ നിശ്ചയിക്കുന്ന രണ്ട് പേരുകൾ രാഷ്ട്രപതിക്ക് നൽകും. പിന്നീട് രാഷ്ട്രപതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്തിമമായ പ്രഖ്യാപനം നടത്തുക. എന്താണെങ്കിലും നിലവിൽ അമിതാഭ് കാന്തിൻ്റെ പേര് തന്നെയാണ് മുൻഗണനയിൽ ഉള്ളത്. ഒപ്പം തരുൺ ബജാജിൻ്റെ പേരും ഉണ്ട് എന്ന് അറിയുന്നു. ഈ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിലവിൽ രാജീവ്കുമാർ മാത്രമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ഉള്ളത്. പുതിയ രണ്ട് കമ്മീഷണർമാർ കൂടി എത്തിയ ശേഷം നിർണായകമായ യോഗം നടക്കും. അതിനുശേഷമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഉള്ളത്. ഇന്നത്തെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും പ്രധാനമന്ത്രിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അമിതാഭ് കാന്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഈ പദവിയിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബാക്കിയുള്ള ആളുകളുടെ പേരുകൾ സജീവമായി ചർച്ചയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഇന്നാണ് പ്രധാനമായ യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി, നിയമമന്ത്രി, ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃപദവിയില്ല, ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി എന്നിവരാണ് യോഗം ചേരുക. ഇക്കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ഭൂരിപക്ഷ തീരുമാന പ്രകാരം രണ്ടു പേരുകൾ നിശ്ചയിക്കാം, രാഷ്ട്രപതിക്ക് നൽകാം. നേരത്തെയുള്ള തീരുമാനങ്ങൾ രാഷ്ട്രപതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ അവസാനം രാഷ്ട്രപതിയുടെ വിജ്ഞാപനവും ഉണ്ടായേക്കാം. നിതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായേക്കും. തരുൺ ബജാജ്, ദുർഗാ ശങ്കർ മിശ്ര തുടങ്ങിയവരുടെ പേരുകളാണ് പ്രധാനമായും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാരെ മാറ്റി നിർത്തിയുള്ള പരീക്ഷണത്തിനൊരുങ്ങി BJP. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 21% MPമാർ ഇടം നേടിയില്ല. വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി സിറ്റിംഗ് MPമാരെ തന്നെ അതത് മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടികൾ വീണ്ടും മത്സരിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സിറ്റിംഗ് MPമാരെ മാറ്റിയുള്ള പരീക്ഷണം. ലോക്സഭയിൽ 370 സീറ്റ് ലക്ഷ്യം വെച്ച് രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനമാണെന്ന വിലയിരുത്തലാണ് BJP. March 2 പുറത്തിറങ്ങിയ 195 പേരുടെ ആദ്യഘട്ട പട്ടികയിൽ നിന്നും പ്രജ്ഞാസിംഗ് താക്കൂർ ഉൾപ്പെടെ 33 MPമാരെ പരിഗണിച്ചിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച പുറത്തുവന്നിരിക്കുന്ന രണ്ടാംഘട്ട പട്ടികയിൽ നിന്നും 30 പേരെ സീറ്റ് അനുവദിക്കാതെ പാർട്ടി മാറ്റി നിർത്തിയത്. രണ്ട് ഘട്ടങ്ങളിലായി BJP പുറത്തുവിട്ടിരിക്കുന്ന 267 പേരുടെ പട്ടികയിൽ 140 പേരും സിറ്റിംഗ് MPമാരാണ്. ഡൽഹിയിലെ 6 സിറ്റിംഗ് MPമാരെയും BJP മാറ്റിയിട്ടുണ്ട്. മനോജ് തിവാരി മാത്രമാണ് വീണ്ടും മത്സരരംഗത്തുള്ളത്. 6 മണ്ഡലങ്ങളിലാണ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയത്. ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ ഹർഷ് മൽഹോത്രയും നോർത്ത് വെസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ യോഗേന്ദ്ര ചന്ദോലിയയും മത്സരിക്കും. സിറ്റിംഗ് MP ഗൗതം ഗംഭീറിന് പകരമാണ് ഹർഷ് മൽഹോത്രയെ പാർട്ടി പരിഗണിച്ചത്. വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി, ഡാനിഷ് അലിക്കെതിരെ ലോക്സഭയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് വിവാദത്തിൽ വീണ രമേശ് ബിധൂരി എന്നിവർക്കും സീറ്റില്ല. മഹാരാഷ്ട്രയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെ മിക്ക സിറ്റിംഗ് MPമാർക്കും വീണ്ടും ലോക്സഭയിലേക്ക് ടിക്കറ്റ് ലഭിച്ചിട്ടുമുണ്ട്. 5 പേരെ മാത്രമാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. പ്രീതമുണ്ടയ്ക്ക് പകരം ബീഡിൽ നിന്ന് ഇത്തവണ BJP പ്രതിനിധീകരിക്കുന്നത് പങ്കജ മുണ്ടയാണ്. ഗുജറാത്തിലെ 7 സിറ്റിംഗ് MPമാരിൽ 3 പേർക്ക് മാത്രമാണ് വീണ്ടും അവസരം ലഭിച്ചിരിക്കുന്നത്.
ഒഴിവാക്കപ്പെട്ടവരിൽ കേന്ദ്രമന്ത്രി ദർശന ജർദോഷും ഉൾപ്പെടും. മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നാണ് എം പിമാരെ മാറ്റി നിർത്തുന്നതിൽ ബി ജെ പി നൽകുന്ന വിശദീകരണം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. ഇ പി ജയരാജൻ തന്നെ സി പി ഐ എമ്മിലേക്ക് ക്ഷണിച്ചു എന്ന് ആവർത്തിച്ച് ദീപ്തി മേരി വർഗീസ്. ദീപ്തി മേരിയെ സി പി ഐ എം നേതാക്കൾ ആരും സമീപിച്ചിട്ടില്ല എന്ന പി രാജീവിന്റെ പ്രതികരണത്തിനാണ് അവർ കൊച്ചിയിൽ മറുപടി നൽകിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിലേക്ക് തനിക്ക് ക്ഷണമുണ്ടായിരുന്നു എന്ന വിവാദ പ്രസ്താവന ദീപ്തി മേരി വർഗീസ് കൊച്ചിയിൽ ഇന്നും ആവർത്തിച്ചു. ഇ പി ജയരാജനും ദല്ലാൾ നന്ദകുമാറും തന്നെ വിളിച്ചിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി. ഇ പി ജയരാജനല്ല, സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യം, സംഘടനാപരമായ പാരമ്പര്യം ഒക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ്. ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തി രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ദീപ്തി അറിയിക്കുകയാണ് എന്ന മന്ത്രി പി രാജീവിന്റെ പരിഹാസത്തിനെതിരെയും അവർ രൂക്ഷമായി പ്രതികരിച്ചു. എനിക്ക് എന്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുവാൻ, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലുള്ള എന്റെ സ്പേസ് തെളിയിക്കുവാൻ എനിക്ക് പി രാജീവിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം തന്നെ ക്ഷണിച്ചു എന്ന വിവാദ പ്രസ്താവനയുമായി ഇന്നലെയാണ് ദീപ്തി രംഗത്ത് വന്നത്. റിപ്പോർട്ടർ കൊച്ചി. സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ഇ പി ജയരാജൻ എന്ന് വി ഡി സതീശൻ. അതിന്റെ നോൺ പ്ലേയിംഗ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയോട് ഇ പി ജയരാജന് പ്രത്യേക മമതയുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന് ബിസിനസ് പങ്കാളിത്തമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണെന്നാണ് ഞാൻ പറയേണ്ടത് ഇ പി ജയരാജനെ പറ്റി. കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ ഇ പി ജയരാജൻ. അതിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ. ഇവരെ എവിടേക്കാണ് പോകുന്നത്? കേരളത്തിലെ സി പി എം എൽ ഡി എഫ് കൺവീനർ വന്ന പറയുകയാണ് ബി ജെ പിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ മമതയുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ. അപ്പം ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതാക്കന്മാരും തുടങ്ങിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റാണ് യു ഡി എഫ് ലക്ഷ്യമെന്ന് കെ പി സി സി പ്രചരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തല. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത നേതാക്കൾ പ്രചരണത്തിനിറങ്ങും. പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തിയാലും യു ഡി എഫ് വോട്ടുകളിൽ കുറവുണ്ടാകില്ല എന്നും ചെന്നിത്തല റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല റിപ്പോർട്ടിനൊപ്പം ചേരുന്നു. ഈ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രചരണത്തിന്റെ ചുമതല കൂടി അങ്ങേ എ സി സി ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തവണ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത്തവണ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രചരണമാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പ്രചരണ പരിപാടികൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അത് കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിലും ആ പ്രചരണ പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങി കഴിഞ്ഞു. ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ തുടർച്ചയായി കേരളത്തിൽ പ്രചാരണത്തിന് എത്തുകയാണ്. അത് വെല്ലുവിളിയായി മാറുന്നു. പ്രധാനമന്ത്രി എത്ര കൂടുതൽ സന്ദർശിക്കുന്നു അത്രയും കൂടുതൽ യു ഡി എഫിൻ്റെ വോട്ടുകൾ വർദ്ധിക്കും. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട് ഇനി അമിത്ഷായിലൂടെ വന്നാൽ മതി, ഭൂരിപക്ഷം വർദ്ധിക്കാൻ അതുകൂടെ മതി. ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രചാരണ ചുമതല ഏറ്റെടുക്കുന്നത്. അങ്ങ് നയിക്കുകയാണ്, എങ്ങനെ കാണുന്നു? അല്ല, എല്ലാവരും കൂടി കൂട്ടായ പ്രവർത്തനമാണ്. എല്ലാവരും കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും യോജിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം 20-ൽ 20 സീറ്റ് നേടുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തെരഞ്ഞെടുപ്പിൽ ഈ തവണ ഏറ്റവും പുതിയ സാധ്യതകൾ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പ്രചാരണം നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജിഷ്ണപ്പം, റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ കൊച്ചി. മണ്ഡലത്തിൽ വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിൽ ഇടതു കോട്ട പിടിക്കാൻ പ്രചാരണത്തിലടക്കം വ്യത്യസ്തത പിടിച്ചാണ് വിജോയിയുടെ പ്രവർത്തനം. ജോയ്ഫുൾ ക്യാമ്പസ് എന്ന പേരിൽ കോളേജുകൾക്കാരിയും പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിലും തെരഞ്ഞെടുപ്പോളം സൃഷ്ടിച്ച് വോട്ട് തേടി മുന്നണികൾ ഇറങ്ങിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കൊപ്പം സമയം ചെലവഴിച്ചും സംവദിച്ചും പ്രചരണം കൊഴുക്കുന്നുണ്ട്.
ജോയ്ഫുൾ ക്യാമ്പസിൽ വി ജോയിയുമായി ഒരു ജോയ് ടൈം എന്നതാണ് എൽ ഡി എഫിന്റെ പ്രചരണ പരിപാടി. സംശയങ്ങൾ ചോദിച്ചും ആശയങ്ങൾ പങ്കുവച്ചും സംവാദം. എല്ലാവർക്കും സർക്കാർ ജോലി എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായ കാര്യമല്ല. പക്ഷേ തത്തുല്യമായിട്ടുള്ള മറ്റ് ജോലികൾ നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പോസ്റ്ററുകളുമായാണ് വിദ്യാർത്ഥികൾ ജോയ്ഫുൾ ക്യാമ്പസിൽ എത്തിയത്. കേന്ദ്രം കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ് പ്രചരണായുധം. നിയമം നടപ്പാക്കില്ലെന്ന കേരള നിലപാട് ആവർത്തിച്ച് പറഞ്ഞാണ് പ്രചരണം. മണ്ഡലത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ജോയ്ഫുൾ ക്യാമ്പസ് പ്രചരണ പരിപാടി നടത്താനാണ് മുന്നണി തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമെന്ന സി പി എം പ്രചരണത്തിനെതിരെ ഷാഫി പറമ്പിൽ എം എൽ എ. സി പി എം ബി ജെ പിയെ ജയിപ്പിക്കുമോ എന്ന് ഷാഫി പരിഹസിച്ചു. പാലക്കാട്ടെ വോട്ടർമാരെ സി പി എം വില കുറച്ച് കാണുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഞങ്ങളിവിടെ ജയിക്കും എന്നുള്ളത് അവർ പറയാതെ പറയുന്നത് എനിക്ക് അവരോട് നന്ദിയുണ്ട്. രണ്ടാമത്തെ കാര്യം, ബി ജെ പി ജയിക്കുമെന്ന് എന്തിനാ സി പി എം ക്യാമ്പയിൻ ചെയ്യുന്നത്? അതൊരിക്കലും ഒരു സി പി എം ക്യാമ്പയിൻ്റെ ഭാഗമാകാൻ പാടില്ലാത്ത ഒന്നല്ലേ. അവർ പറയേണ്ടത് എന്താ, അത്രയും ശക്തമായ പോരാട്ടത്തിൽ പോലും യു ഡി എഫിനെ കൈവിടാത്തൊരു മണ്ഡലത്തിൽ ഇനി ബി ജെ പിക്ക് സ്കോപ്പ് ഇല്ല. സി പി എമ്മിന് അവർ ജയിക്കുന്നു വേണമെങ്കിൽ പറഞ്ഞു, അവരെന്തിനെ ബി ജെ പി ജയിക്കുന്നു പറയുന്നു. അവർ പാലക്കാട്ടെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അവരുടെ വോട്ടിന്റെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉയർത്തിപ്പിടിച്ച് അവർ രേഖപ്പെടുത്തിയ വോട്ടിന്റെ ശക്തിയെ സി പി എം വിലോറിച്ച് കാണുന്നു. കോൺഗ്രസിലെ അവസരവാദികളായ വ്യക്തികളാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് ഷാഫി പറമ്പിൽ. അവസര നിഷേധങ്ങളുടെ പേരിൽ കോൺഗ്രസുകാർക്ക് കയറിച്ചെല്ലാവുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നും ആശയപരമായി യോജിക്കാത്ത പാർട്ടിയാണ് ബി ജെ പി. ബി ജെ പിയിലേക്ക് കോൺഗ്രസുകാർ പോകുമ്പോൾ സി പി എം സന്തോഷിക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ. അവസരവാദികളായ ഇൻഡിവിജ്വൽസിനെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതിന് ചിലപ്പം വലയെറിഞ്ഞ് പിടിക്കാൻ നോക്കുന്നതായിരിക്കാം. അവസര നിഷേധങ്ങളുടെ പേരിൽ ഒരു കോൺഗ്രസ് മനസ്സുള്ള ഒരാൾക്ക് ചെന്ന് കയറാൻ പറ്റിയ ഒരു പാർട്ടിയല്ല ബി ജെ പി. ബി ജെ പി എന്ന് പറയുന്നത് ഐഡിയോളജിക്കലി കോൺഗ്രസ് ബി ജെ പിയും രണ്ട് എക്സ്റ്റെൻഡിൽ നിൽക്കുന്നവരാണ്. അപ്പുറത്തേക്ക് ഒരാൾ ഏത് പാർട്ടിയിൽ നിന്ന് പോകുന്നതിനകത്തും ഞങ്ങൾ സന്തുഷ്ടരല്ല. പക്ഷെ ബി ജെ പിയിലേക്ക് ഒരാൾ പോകുന്നതിനകത്ത് സി പി എം എന്തോ കേരളത്തിലെ സി പി എം ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നു. സ്ത്രീകൾക്ക് സീറ്റില്ലെന്ന ആക്ഷേപത്തിനും ഷാഫി പറമ്പിൽ മറുപടി നൽകി. ജനകീയരായ സിറ്റിംഗ് എം പിമാർക്കിടയിൽ അഴിച്ചുപണിക്ക് സ്കോപ്പില്ല. വനിതകൾക്ക് അവസരങ്ങൾ നൽകേണ്ടതാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും ഷാഫി പറഞ്ഞു. 18 സീറ്റിലും സിറ്റിംഗ് എം പിമാർ യു ഡി എഫിന് മൊത്തത്തിൽ വരിക. കോൺഗ്രസിന്റെ പിന്നെ ആലപ്പുഴ ഒഴികെ ബാക്കി എല്ലായിടത്തും ജയിച്ചു വരിക. അവർക്കൊക്കെ നല്ല ജനപിന്തുണയും പാർലമെന്റിനകത്ത് നല്ല പെർഫോമൻസും കാഴ്ചവെച്ച വളരെ ജനകീയരായ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഉള്ള ലിസ്റ്റ്. അതിലൊരു വലിയ അഴിച്ചുപണിക്കുള്ള സ്കോപ്പ് ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. വനിതകൾക്ക് കൂടുതൽ അവസരം കൊടുക്കേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു നെസസിറ്റിയാണ്. ആ അനിവാര്യത പാർട്ടി തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇനിയുള്ള അവസരങ്ങളിലാണെങ്കിലും അത് കൂടി വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വടകരയിൽ മതത്തിന്റെ പേരിലല്ല മതേതരത്വത്തിന്റെ പേരിലാണ് മത്സരമെന്നും വടകരയിലെ ഭൂരിപക്ഷം ജനങ്ങൾ പറയുമെന്നും ഷാഫി പറമ്പിൽ. എതിർ സ്ഥാനാർത്ഥിയെ ബഹുമാനത്തോടെ കാണുന്നുവെന്നും ടി പി ചന്ദ്രശേഖരന്റെ കൊലയാളികളെ പാർട്ടിയും സ്ഥാനാർത്ഥിയും പിന്തുണയ്ക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. എനിക്ക് ഇവിടുന്ന് കിട്ടേണ്ട എന്തെങ്കിലും പ്ലസ് ഉണ്ടെങ്കിൽ അത് ഒരു ഒരു മതത്തിന്റെ പേരിൽ ഉണ്ടാവുന്ന ഒരു പ്ലസ് കിട്ടണമെന്നുള്ള സ്ഥാനാർത്ഥിത്വം അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് ഞാൻ വന്നതല്ല. എനിക്ക് എന്തെങ്കിലും പ്ലസ് വടകരയിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് മതേതരത്വത്തിന്റെ പ്ലസ് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇതുവരെ ഇവിടെ കിട്ടിയ സ്നേഹം അങ്ങനെയാണ്. അവർക്ക് ടി പി ഇഷ്യൂ കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത് അവർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആയതുകൊണ്ടാണ്, അതിന്റെ നേരുത്തരവാദികളായതുകൊണ്ടാണ് അവർക്ക് അത് കൂടുതൽ ബാധിക്കുന്നതായിട്ട് തോന്നുന്നത്. ടി പിയുടെ കൊലപാതകം കൊണ്ടുണ്ടായത് അവരൊരു തിരുത്തലല്ല ഉണ്ടായത്. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് വാക്കുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുക മാത്രമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഷാഫി പറമ്പിലുമായി റിപ്പോർട്ടർ എക്സിക്യൂട്ടീവ് എഡിറ്റർ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 5:30. കോട്ടയം ലോക്സഭാ സീറ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. ബി ഡി ജെ എസ് നേതൃത്വം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിക്കുന്നു എന്നാണ് ആരോപണം. ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അതൃപ്തി ബി ഡി ജെ എസ് നേതൃത്വത്തെ അറിയിച്ചു. എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസിന് ലഭിച്ച കോട്ടയം സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ ധാരണയായി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തുറന്നു, എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല. റബ്ബർ അടിസ്ഥാന വില വർദ്ധിപ്പിക്കുന്നതടക്കം ചില ഉറപ്പുകൾ ലഭിക്കാൻ വേണ്ടിയാണ് പ്രഖ്യാപനം നീട്ടുന്നത്. ഞാൻ നേരത്തെ വെച്ചിരുന്ന ഒന്ന് രണ്ട് ഡിമാൻഡുകളുണ്ട്. ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ്. ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായമുണ്ടാകണം.
സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും അതൃപ്തിയുണ്ടെങ്കിലും പി സി ജോർജ് ഒഴികെ ആരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. പ്രഖ്യാപനം വൈകുന്നതിന് പിന്നിൽ സീറ്റ് കച്ചവടമാണെന്നാണ് പി സി ജോർജിന്റെ ഗുരുതര ആരോപണം. റബ്ബർ വിലവർദ്ധനവിനെ കുറിച്ച് ആലോചിക്കാൻ നാളെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടായേക്കാം. അതിനിടെ കോട്ടയം മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തൊട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ കോട്ടയം. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ പത്തനംതിട്ടയിൽ. നമ്മളിപ്പോഴുള്ളത് പത്തനംതിട്ടയിലാണ്. ഞാൻ അരുൺകുമാർ, എനിക്കൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജാക്കി. നമ്മൾ കേരള പര്യടനം തുടരുകയാണ്. ഹായ് ഭയ്യ, കൈസായ ഡിങ്കെ ഡിങ്കെ കഹാ സേ ആപ്? ബീഹാർ സേ? ആ ബീഹാർ മേ നിതീഷ് കുമാർ അച്ഛാ ഹേ ഓർ ലാലു പ്രസാദ് അച്ഛാ ഹേ? ലാലു പ്രസാദ് ഹോ യാ നിതീഷ് കുമാർ ഹോ, ജോ കാം കരേഗാ വഹി അച്ഛാ. കറക്റ്റ്, എക്സാക്ട്ലി. നിതീഷ് കുമാർ ആണെങ്കിലും ശരി, ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും ശരി, അവിടെ ഒരു ജോലിയും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ അതിഥിയെ പരിചയപ്പെടാൻ പോകുന്നു. പത്തനംതിട്ടയുടെ സിറ്റിംഗ് എം പി, ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് എന്ത് വേഷമാണ്? ഇത് അടിപൊളിയാണല്ലോ. ഇതൊരു പ്രതിഷേധമാണോ? രാവിലെ നടക്കാനിറങ്ങുന്നതാണ്, എല്ലാ ദിവസവും രാവിലെ നടക്കാനിറങ്ങും. ഈ പത്തനംതിട്ടയിലെ വോട്ടർമാരോട് ആന്റോ ആന്റണി അഭ്യർത്ഥിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒറ്റക്കാര്യം, എരിമേനി വിമാനത്താവളം യാഥാർത്ഥ്യമാകണം, ശബരി റെയിൽവേ യാഥാർത്ഥ്യമാകണം, അതോടൊപ്പം ഈ നാട് ഇവിടെ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് ജീവിത വിജയം നേടാനും സ്വന്തം കാലിൽ നിൽക്കാനും പുതിയ തലമുറയ്ക്ക് അവസരം ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എൻ്റെ പോരാട്ടം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികളൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു വികസനത്തിനും ഇടങ്കോലിടാനോ തടസ്സപ്പെടുത്താനോ ഇല്ല. ഏത് ഗവൺമെൻറ് കൊണ്ടുവരട്ടെ, ആ വികസനം ഇവിടെ നടക്കണം. ഓക്കെ, ആന്റോ ആന്റണിയെ ഈ ബി ജെ പിക്കാർ നോട്ടം ഇട്ടിട്ടുണ്ടോ? ഇപ്പോഴും എന്നെ നോട്ടം ഇടാനുള്ള ധൈര്യം അവർക്കില്ല. മുഖത്തടിക്കാൻ വർത്തമാനം പറയും. എനിക്ക് അവരുമായി സന്ധി ചെയ്ത് രാഷ്ട്രീയം വേണ്ട. മോദി ചായക്ക് വിളിച്ചാലും, മോദി ചായക്ക് വിളിച്ചാലോ? അല്ല, മോദിക്ക് ചായക്ക് വിളിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയം പറയാനുള്ള ചായ കൂടിയില്ല. മണ്ഡലത്തിന്റെ വികസന കാര്യം പറയാൻ വേണ്ടി വിളിച്ചാൽ പോകും. മണ്ഡലത്തിന്റെ വികസനം ആരുടെ മുന്നിലും പറയും. രാഷ്ട്രീയം പറയാൻ പോകില്ല, വികസനം പറയാൻ പോകും. ആര് ഭരിച്ചാലും പോകും. എന്താ ഇവിടുത്തെ സാധ്യത? സി പി എമ്മിനാണ് സാധ്യത, ഐസക്കിന് സാധ്യത അല്ലേ? തോമസ് ഐസക്കിന് ചായക്കടയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നമ്മൾ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ താങ്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് എന്താ? രാഷ്ട്രീയം നിലപാട് മാറ്റിയാൽ രണ്ടെണ്ണോ, ഒന്നര 7,000 കോടിയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് കിഫ്ബിയും അനുബന്ധ സ്ഥാപനങ്ങളും വഴി ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. 17 കോടിയൊന്നുമല്ല ഞാൻ പറയുന്നത്, 7,000 കോടിയുടേത്. പക്ഷേ അവരിപ്പോൾ പ്രചരണ വിഷയമാക്കുന്നത്, ഇന്നലെ എൻ്റെ ചർച്ചയിൽ പറഞ്ഞത് കിഫ്ബി കൊണ്ടുവന്ന് ഞങ്ങളെ പട്ടിണിയിലാക്കിയ തോമസ് ഐസക് എന്നാണ് പത്തനംതിട്ടക്കാരൻ. നമുക്ക് അത് തന്നെ പ്രചരണ വിഷയമാക്കാം, അത് ഏറ്റെടുക്കുന്നു. ഓ പിന്നെ ഇപ്പോൾ താങ്കൾ പോകുമ്പോൾ പത്തനംതിട്ടക്കാരോട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇടതു മുന്നണിയുടെ രാഷ്ട്രീയ നയം കേന്ദ്രത്തിൽ. രണ്ട്, പത്തനംതിട്ടയുടെ സ്പെസിഫിക് ആയിട്ടുള്ള വികസനം. മൂന്ന്, എല്ലാവർക്കും തൊഴിൽ പത്തനംതിട്ട. അരുൺ വിശ്വസിക്കുന്നില്ല, മോദി സർക്കാർ പറഞ്ഞതാ 2 കോടി. അരുൺ ചെയ്യും. വിജ്ഞാന പത്തനംതിട്ട, കേരളത്തിലെ ആദ്യത്തെ വിജ്ഞാന ജില്ല അത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട എന്ന എ ക്ലാസ് മണ്ഡലത്തിൽ അനിലാന്റണി വിജയിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വി എസ് സൂരജാണ് നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ അനിലാന്റണിയുടെ സാധ്യത, ഏറ്റവും കൂടുതൽ യുവാക്കന്മാരോട് ബന്ധമുള്ളത്, വിദ്യാഭ്യാസമുള്ളത്, അപ്പൊ ആ തരത്തിലുള്ള വലിയ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ അനിലാന്റണിക്കുണ്ട്. അപ്രതീക്ഷിതമായ ചില വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ അനിലാന്റണിക്ക് സാധിക്കും. നമ്മൾ പുറത്ത് കാണുന്ന ഒരു ഇമേജ് അല്ല അനിലാന്റണിക്ക് ഉള്ളത്. മൂന്ന് പാർട്ടി ഒരുപോലെ തന്നെ, ഇവിടുത്തെ സാഹചര്യം എന്ന് പറയാൻ, മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ ഒരു എം ബി എ വിട്ടിട്ടുണ്ട്, ഒരു വികസനം നടക്കുന്നില്ല. ഞാനും ജാക്കിയും നമ്മുടെ ടീമും യാത്ര പോകുന്നത് ഇടുക്കിയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിൽ എന്താണ് രാഷ്ട്രീയ മനസ്സിലുള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ ഇടുക്കിയിലേക്ക് പോകുന്നു ഞാനും ജാക്കിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ മന്ത്രിയെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ഡി എം കെ സർക്കാരിനെതിരെ ബി ജെ പി. ഭീഷണി മുഴക്കിയ മന്ത്രിയെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സംരക്ഷിക്കുകയാണെന്നും മന്ത്രിയെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു. മന്ത്രിയല്ലായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിയെ വെട്ടി കഷ്ണങ്ങളാക്കിയനെ എന്നായിരുന്നു ഡി എം കെ മന്ത്രി ടി എൻ അൻപരേശന്റെ. കാഞ്ചീപുരത്തെ ഡി എം കെ നേതാവും തമിഴ്നാട് ചെറുകിട വ്യവസായ വകുപ്പ് മന്ത്രിയുമാണ് ടി എൻ അൻപരേശൻ. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അൻപരേശന്റെ വിവാദമായ പ്രസംഗം.
തരം താണ രീതിയിലാണ് പ്രധാനമന്ത്രി എപ്പോഴും സംസാരിക്കുന്നതെന്ന വിമർശനം ഉന്നയിച്ചാണ് അൻബരശൻ പ്രസംഗം ആരംഭിച്ചത്. ഡി എം കെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിലും രക്തത്തിലും പടുത്തുയർത്തിയ സംഘടനയാണെന്നും ഡി എം കെയെ തകർക്കുമെന്ന് പറയുന്നവർ നശിക്കുമെന്നും പ്രസംഗത്തിൽ അൻബരശൻ പറഞ്ഞു. അതിനുശേഷമായിരുന്നു വിവാദ പരാമർശം. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് വന്നു. തമിഴ്നാട്ടിൽ ഭരണവിരുദ്ധ വികാരം വർദ്ധിക്കുന്നതിലെ അസ്വസ്ഥത മൂലമാണ് ഡി എം കെ മന്ത്രി ഇത്തരത്തിൽ പ്രതികരണം നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ആരോപിച്ചു. ഡി എം കെ മന്ത്രിയുടെ പ്രസംഗത്തിലൂടെ ഇന്ത്യാ മുന്നണിയുടെ ലക്ഷ്യം വ്യക്തമായെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യയും പ്രതികരിച്ചു. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. ഇനി രാജ്യം ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നേരിട്ടതിന്റെ ചരിത്രം അറിയാം. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയായിരുന്നു ആ ഐതിഹാസിക പരീക്ഷണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഖ്യാതിയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ കാൽവെപ്പ്. പതിനാല് ദേശീയ പാർട്ടികൾ ഉൾപ്പെടെ 54 പാർട്ടികളാണ് ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ അണിനിരന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ജെ പി കിർബലാനിയുടെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി, ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി, ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ജനസംഘം, ബി ആർ അംബേദ്കറുടെ പട്ടികജാതി സ്റ്റേറ്റ് ഫെഡറേഷൻ എന്നിവയായിരുന്നു സജീവമായി രംഗത്തുണ്ടായിരുന്ന പാർട്ടികൾ. തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിനെക്കുറിച്ച് പ്രധാനമന്ത്രി നെഹ്റുവിന് ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്നിന് തെല്ലും ഉത്കണ്ഠയുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയപ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിലങ്ങുതടിയായി. പലയിടത്തും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സ്ത്രീകൾ തയ്യാറായില്ല. ഭർത്താവിന്റെ കൂടെ ഭാര്യ എന്ന് എഴുതിയാൽ മതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത 28 ലക്ഷം വനിതാ വോട്ടർമാരെയാണ് സുകുമാർ സെൻ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അന്തിമ പട്ടികയിൽ ഇടം നേടിയ 17.32 കോടി വോട്ടർമാരിൽ 85% പേരും നിരക്ഷരായിരുന്നു. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി ആകാശവാണിയിലും സിനിമാ തിയേറ്ററുകളിലും ബോധവൽക്കരണ പരിപാടികൾ സംപ്രേഷണം ചെയ്തു. 7.9 കോടി ജനങ്ങൾ വോട്ട് ചെയ്തു. പോളിംഗ് 45.7%. അന്നത്തെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഏറെ മെച്ചപ്പെട്ട പോളിംഗ്. ഫലം വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കോൺഗ്രസ് വൻ വിജയം നേടി. 45% വോട്ടുകൾ നേടിയ കോൺഗ്രസ് 364 സീറ്റുകളിൽ വിജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 16 സീറ്റും 3.3% വോട്ടും ലഭിച്ചു. 12 സീറ്റാണ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത്. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിക്ക് 9 സീറ്റും ജനസംഘത്തിന് 3 സീറ്റും ലഭിച്ചു. ഹിന്ദു മഹാസഭ 4 സീറ്റുകളിലും രാമരാജ്യ പരിഷത്ത് 3 സീറ്റുകളിലും ജയിച്ചു. അലഹബാദിൽ നിന്ന് ജവഹർലാൽ നെഹ്റു വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. എ കെ ഗോപാലൻ കണ്ണൂരിൽ നിന്നും ഫിറോസ് ഗാന്ധി പ്രതാപ്ഗഡിൽ നിന്നും ജയിച്ചു. ശ്യാമപ്രസാദ് മുഖർജി അന്നത്തെ കൊൽക്കത്ത സൗത്ത് ഈസ്റ്റിൽ നിന്നും വിജയലക്ഷ്മി പണ്ഡിറ്റ് ലക്നൌവിൽ നിന്നും ജയിച്ചു. ഏറ്റവും വലിയ അട്ടിമറി നടന്നത് മുംബൈ സിറ്റി നോർത്ത് മണ്ഡലത്തിലായിരുന്നു. ഭരണഘടനാ ശില്പിയും ആദ്യ നിയമമന്ത്രിയുമായ ബി ആർ അംബേദ്കർ ദയനീയമായി പരാജയപ്പെട്ടു. പാൽ വിൽപ്പനക്കാരനും രാഷ്ട്രീയത്തിൽ കാര്യമായ പരിചയമില്ലാത്തയാളുമായ കോൺഗ്രസ് സ്ഥാനാർത്ഥി കജ്രോൽക്കറാണ് അംബേദ്കറെ തോൽപ്പിച്ചത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇനി ന്യൂസ് ടുഡേ.